ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്മൂത്തി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അവോക്കാഡോ ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റിയുള്ള, നമ്മുടെ നാട്ടിൽ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും ഈ ഒരു സംഭവം, നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ടേസ്റ്റ് മാത്രമല്ല, ഇതിന് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് മാത്രം എടുക്കണം. അപ്പോൾ ഇത് ഇത്തിരി ഹാർഡായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഇത്തിരി വാട്ടം തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ഒരു ഇളം പഴുപ്പോട് കൂടിയ ബട്ടർ ഫ്രൂട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ സംഭവം ഇത് തൊക്കുണ്ടോ, ഇതിൻ്റെ തൊലി ഇത്തിരി കട്ടിയായി, ഇത്തിരി വാടിയപ്പോഴേ അറിയാം നല്ല സ്മൂത്തായിട്ട് മുറിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്നെടുക്കുക. ഈ ഒരു സംഭവം അതിങ്ങനെ ഒന്ന് അതുമ്പോൾ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ആ ഒരു അതിൻ്റെ കുരുവെടുത്ത് മാറ്റാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് സ്കൂപ്പ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല ബട്ടർ പോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, നല്ല സ്മൂത്തായിട്ടിരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കഴമ്പ്. അപ്പോൾ നല്ല തിക്നെസ്സും ആയിരിക്കും ഈ ഒരു സംഭവം. അപ്പോൾ സ്മൂത്തി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് തിക്നെസ്സിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. മിക്സിയിലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഈ ഫ്രൂട്ട്, അത് കാരണം ഈ ഹാർഡായിട്ടായിരിക്കണം. അപ്പം ഞാൻ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോരണതാ. ഒരു സ്പൂണ് അല്ലേ സ്കിൻ. ഓക്കെ, ഇത് നമുക്ക് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണ്ടേ. ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ, കഴിക്കുന്നത് വളരെ നല്ലതാണ്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്, പിന്നെ വൈറ്റമിൻ എ, പിന്നെ നമ്മളെ പല്ലുകളുടെ സംരക്ഷണത്തിന്, എല്ലിൻ്റെ സംരക്ഷണത്തിന്, അതുപോലെ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡൈജഷന്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഫൈബർ കണ്ടൻറ്റൊക്കെ ഒരുപാടുള്ളതാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ നമുക്ക് സ്മൂത്തിയോ അല്ലെങ്കിൽ ജ്യൂസോ ഒക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ മക്കൾക്കൊക്കെ പൊതുവെ പാല് കുടിക്കാൻ മടിയാണ്. അപ്പോൾ ഈ വക ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പാല് കുടിക്കാൻ മടി കാണിക്കുന്ന കുട്ടികളിനൊക്കെ നമുക്ക് ഈ വക ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിപ്പിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂണ് വാനില എസൻസ് കേട്ടോ. അത്രയും മതി, ഒരു ഫ്രൂട്ട് എടുത്തിട്ടുള്ളൂ, ഒരു അവക്കാഡോ ബട്ടർ ഫ്രൂട്ട് എടുത്തിട്ടുള്ളൂ, അതിലേക്ക് ഒരു ടീസ്പൂണ്. ഇനിയിപ്പോൾ ഞാനൊരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച്, ടേസ്റ്റ് മീൻസ് ഞാൻ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യണില്ല, ഈ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. അപ്പോൾ മധുരം എന്തോരം വേണോ അതിനനുസരിച്ച് നമ്മളൊരു താല്പര്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് കാൽ കപ്പ് എന്തായാലും മതിയാവില്ല, കുറച്ചുകൂടി വേണ്ടിവരും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അര ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. തണുപ്പിച്ച പാൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, കൂടുതലും അതാ നല്ലത്. കുറച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പോരാത്തത് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക കേട്ടോ, നല്ല സ്മൂത്തായിട്ട് ഒട്ടും കട്ടില്ലാണ്ട് അരച്ചെടുക്കാം. ഞാനേ മധുരം നോക്കിയപ്പോൾ വളരെ കുറവാണ്, അപ്പോൾ ഞാൻ ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പോൾ വലിയ ഗ്ലാസ് കൊണ്ട് രണ്ട് ഗ്ലാസ്, ഇനി ഇത്തിരി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇടയിൽ ബദാമോ പിസ്തയോ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ കുടിക്കുന്നതോടുകൂടി നല്ല കട്ടിയിലിരിക്കുന്ന ഒരു സാധനമാണിത്, ഭയങ്കര തിക്നെസ്സായിരിക്കും. സ്മൂത്തി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് തിക്കോട് കൂടിയിട്ട് തന്നെ എടുക്കുക. ഈ ബട്ടർ ഫ്രൂട്ട് നമുക്ക് എത്ര വേണമെങ്കിലും തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കട്ടിയിലിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഇടയിൽ നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചധികം നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും കേട്ടോ. ഇതു കുടിച്ച് നോക്കിയേ, ടേസ്റ്റ് ഉണ്ടോ നോക്കി. സ്മൂത്തി ടേസ്റ്റ് ഉണ്ടോ? ഐസ്ക്രീം പോലെയാ, ഇഷ്ടായോ? കോക്കനട്ട് ഐസ്ക്രീം. കുടിച്ചോ, നല്ലതാ. ചേച്ചിക്ക് കൊടുത്തു നോക്കാം. നമ്മളെ ഈ വാനില എസൻസും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തില്ലേ, അതുകൊണ്ടാണ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.